രാസവസ്തുക്കൾ അനിയന്ത്രിതമായി ചേർക്കുന്നതാണ് ശർക്കരയെ വിഷമയമാക്കുന്നത്. ഹൃദയത്തെയും കണ്ണിനെയും ഗുരുതരമായി ബാധിക്കുന്ന ഹൈഡ്രോസ് എന്ന രാസവസ്തുവാണ് ശർക്കരയ്ക്ക് മഞ്ഞ നിറം കിട്ടാൻ ചേർക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു ശർക്കര നിർമ്മാണ കേന്ദ്രത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണം. ആദ്യം ചേർത്തത് കുമ്മായം, പിന്നാലെ കാരം. ശുദ്ധീകരിക്കാനും കരിമ്പിൻ നീര് കട്ടിയാക്കാനുമാണ് ഇവ ചേർക്കുന്നതെന്നാണ് വിശദീകരണം. പിന്നാലെ ഹൈഡ്രോസ് എന്ന രാസവസ്തു ഇട്ടു. രാസവസ്തു വീണതോടെ നീരിന്റെ നിറം മാറി, സുഖകരമല്ലാത്ത ഗന്ധവും വന്നു. പിന്നെയും പലതവണ രാസവസ്തുക്കൾ കരിമ്പിൻ നീരിൽ ചേർത്തു. നിറം നന്നായെങ്കിലും രാസപദാർത്ഥം ശരീരത്തിന് ഒട്ടും നന്നല്ലെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. യഥാർത്ഥ നിറത്തിലും ഗുണത്തിലുമുള്ള ശർക്കര വിറ്റുപോകില്ല. മഞ്ഞ നിറമുള്ള ശർക്കരയ്ക്കാണ് ഡിമാൻഡ്. മഞ്ഞ നിറത്തിന് ഇവർ ചേർത്തത് സോഡിയം ഹൈഡ്രോ സൾഫൈറ്റ് എന്ന ഹൈഡ്രോസ് ആണ്. അനിയന്ത്രിത അളവിൽ ഹൈഡ്രോസ് ചേർന്ന ശർക്കര തുടർച്ചയായി കഴിക്കുന്നത് കണ്ണിനെയും ഹൃദയത്തെയും ഗുരുതരമായി ബാധിക്കും. അധികമായാൽ കുമ്മായവും കാരവും വയറിന് ഗുരുതരമായ രോഗമുണ്ടാക്കുമെന്നാണ് വിദഗ്ധ പക്ഷം. നല്ല കട്ടിയുള്ള നിറമുള്ള ഉരുളൻ ശർക്കര, രാസപദാർത്ഥം വേണ്ടുവോളം ചേർത്തത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഉപഭോക്താക്കൾക്ക് ഇതിനോടാണ് കൂടുതൽ പ്രിയം. നല്ല ശുദ്ധമായ ശർക്കര തയ്യാറാക്കാൻ ഈ തൊഴിലാളികൾ ഒരുക്കമാണ്, പക്ഷേ വിറ്റുപോവില്ലെന്ന് മാത്രം. രാമനാഥപുരത്ത് നിന്ന് ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.